മധുരമുള്ള ഗാനങ്ങളിലൂടെ മലയാളികളെ സന്തോഷിപ്പിച്ച ഗായകൻ തോപ്പിൽ ആൻ്റോ യാത്രയായി. കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ആയിരത്തിലേറെ നാടക ഗാനങ്ങളും ഒരുപിടി മികച്ച സിനിമാ ഗാനങ്ങളും ആൻ്റോ മലയാളികൾക്ക് സമ്മാനിച്ചു. മധുരിക്കും ഓർമ്മകളെ എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനം സിഒ ആൻ്റോ ആണ് ആദ്യം പാടിയതെങ്കിലും തോപ്പിൽ ആൻ്റോ ആണ് ജനപ്രിയമാക്കിയത്. ആൻ്റോ ചേട്ടനുമായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. നമ്മൾ അതിലേക്കൊന്നും അത്ര പോകാനുള്ള ഒരു പറ്റിയൊരു അവസ്ഥയിലല്ല അപ്പം നമ്മൾ ഉള്ളത്. പിന്നെ ആൻ്റോ ചേട്ടനെ ഞാനൊക്കെ കലാഭവനിൽ ചെല്ലണ കാലത്തൊക്കെ ആൻ്റോ ചേട്ടൻ അവിടുത്തെ സ്റ്റാറായിട്ട് നിന്ന് പാട്ട് പാടുന്ന ഒരാളാണ്. ആൻ്റോ ചേട്ടൻ്റെ കൂടെയൊക്കെ അന്ന് ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളെ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേനും ഫുൾ ടൈം കോമഡിയാണ്. ഇപ്പം ഈ 81 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. എന്നെ ഈ കഴിഞ്ഞ ഒക്ടോബർ 27 അവലച്ചം മരിച്ചതെന്ന് ഞാൻ എല്ലാ കൊല്ലം അദ്ദേഹത്തിന് കത്തിടാറുണ്ട്. അപ്പോൾ അന്നും എന്നെ വിളിച്ചിരുന്നു. വളരെ സരസമായ രീതിയിലാണ് ആൻ്റോ ചേട്ടൻ എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. ഒരു ടെൻഷനും ഇല്ലാത്ത മനുഷ്യൻ, ഇങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ടെൻഷനും ഇല്ല. നമ്മളെപ്പോൾ എന്തെങ്കിലും നമ്മൾ ടെൻഷനായിട്ട് ചെല്ലുവാണെങ്കിലും പുള്ളിയുടെ അടുത്ത് 5 മിനിറ്റ് സംസാരിച്ചാൽ അത് ഇല്ലാണ്ടാവും. പിന്നെ കലാഭവൻ്റെ കുറേ ആപലത്തിൻ്റെ കുറേ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതായത് നമ്മൾ വിശുദ്ധവാരം വന്ന സമയത്ത് വിശുദ്ധവാര കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കലാഭവൻ്റെ ഒരു യാസുണ്ട്. ആഴ്ചയിലെ വലിയാഴ്ചയിലെ കുറേ കർമ്മങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളൂ. അതിനകത്ത് ഒരു 70% പാട്ടും ആൻ്റോ ചേട്ടനാണ് പാടിയിരിക്കുന്നത്. അത് ഇപ്പോഴും കലാഭവൻ്റെ ആപലത്തിൻ്റെ പാട്ടുകൾ വിശുദ്ധവാരത്തിൻ്റെ സമയത്ത് നന്നായിട്ട് പോണ ഒരു ഇതാണ്. എല്ലാ പള്ളികളിലും തന്നെ പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻ്റോ ചേട്ടൻ ഒരു 81 വയസ്സിലും, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 79 വയസ്സ് വരെ അദ്ദേഹം ആക്റ്റീവായിട്ട് രംഗത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കോവിഡ് ഒക്കെ കാരണമാണ് നമുക്കിപ്പോൾ പ്രോഗ്രാം എഴുതിയിലെത്താത്ത. ഞങ്ങളും ഈ വൈകിയ സമയത്തൊക്കെ 1-2 പ്രോഗ്രാമിന് വന്ന് ഗസ്റ്റായിട്ട് വിളിച്ച് വന്ന് പാടുണ്ട്. ഒരു റേഞ്ചിനും ഒരു കുഴപ്പമില്ല. അത്രയും പെർഫെക്റ്റ് ക്ലിയർ വോയിസ്, ക്ലിയർ വോയിസ്, ഒരു പ്രശ്നങ്ങളും ഇല്ല അദ്ദേഹത്തിന്. അദ്ദേഹമൊക്കെ ഇങ്ങനെ ഓരോ തലമുതിർന്ന ആൾക്കാർ കടന്നു പോവുകയാണ്. കലാഭവനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതും ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതുമായിട്ടുള്ള ആൾക്കാർ ഓരോന്നാണ് അരങ്ങൊഴിയുന്നത്. അതൊക്കെ നമ്മളെ ശരിക്കും മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു യാത്രകൾ നമ്മൾ കാര്യം പറഞ്ഞാൽ പ്രായമായി. പക്ഷേ ഈ ആൻ്റോ ചേട്ടനെ പരിചയപ്പെടുന്ന ഒരാളും ആൻ്റോ ചേട്ടൻ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മളെക്കാളും ചെറുപ്പമാണ് അദ്ദേഹം. സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ ഒരു തളർച്ചയും ഒന്നും കൂടാതെയാണ് അദ്ദേഹം മുന്നോട്ട് ഇത്രയും ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആൻ്റോ ചേട്ടന് ഒരിക്കൽ കൂടി എൻ്റെ പേരിലും കലാഭവൻ പ്രോഗ്രാംസിൻ്റെ പേരിലും ഞാൻ യാത്രാമൊഴി നൽകുകയാണ്. നമസ്കാരം. മുഹമ്മദ് റാഫിയുടെയും ലതാ മങ്കേഷ്കറിന്റെയും മുകേഷിന്റെയും ഗാനങ്ങൾ കേട്ടു പഠിച്ചാണ് ആൻ്റോ സംഗീതത്തെ ജീവശ്വാസമാക്കിയത്. കലൂർ സെന്റ് അഗസ്റ്റ്യ സ്കൂളിലും പരിസരത്തും പരിപാടി അവതരിപ്പിച്ചാണ് കലാലോകത്തേക്ക് കടന്നത്. 15-ാം വയസ്സിൽ ഇടപ്പള്ളി കോമാള മ്യൂസിക്കൽ ക്ലബിന്റെ ഗാനമേളയിൽ പങ്കെടുത്തു. പിന്നീട് എറണാകുളത്തെ ടാൻസൺ മ്യൂസിക് ക്ലബിൽ സിഒ ആൻ്റോ, സീറോ ബാബു, മരട് ജോസഫ് എന്നിവർക്കൊപ്പം ഗാനമേളകളിൽ പാടി. യേശുദാസിനെ സിനിമയിലെത്തിച്ച KS ആന്റണിയാണ് പിന്നണി ഗാനരംഗത്തേക്ക് തോപ്പിൽ ആൻ്റോയെ പരിചയപ്പെടുത്തിയത്. ഫാദർ ഡാമിയൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. തുടർന്ന് വീണപൂവ്, സ്നേഹം ഒരു പ്രവാഹം, അനുഭവങ്ങളെ നന്ദി തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലും അദ്ദേഹം പാടി. ബാബുരാജ്, MK അർജുനൻ, ദേവരാജൻ തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പവും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഹണിബി 2 അദ്ദേഹം അവസാനമായി പാടിയത്. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.